മുഖമെന്ന ക്യാൻവാസിൽ കഥകളിക്കു വേണ്ടി വളരെ ശ്രദ്ധയോടെ ചിത്രരചന നടത്തുകയാണ് ശ്രീ കലാനിലയം പരമേശ്വരൻ. 65 വയസ്സിൻ്റെ നിറവിലും കർമ്മനിരതനാണ് മുഖത്തെഴുത്തിൻ്റെ ഈ ആചാര്യൻ. മുഖത്തിൻ്റെ ഉയർച്ച താഴ്ചകൾക്കനുസരിച്ച് ചിത്രമെഴുതുന്നയാളാണ് ചുട്ടിക്കാരൻ. എല്ലാ കഥകളി നടന്മാരുടെയും മുഖത്തിൻ്റെ ഇരുവശവും സമാനമാകണമെന്നില്ല. എന്നാൽ ഏത് മുഖത്തും ചുട്ടികുത്തി കഥാപാത്രത്തെ സൃഷ്ടിക്കുന്ന കരവിരുതാണ് ചുട്ടിക്കാരൻ പ്രകടിപ്പിക്കേണ്ടത്. അവർ മനുഷ്യമുഖത്തെ ശില്പവും ചിത്രവുമാക്കി മാറ്റുന്നു. ഇതിൽ വിജയിച്ച അതുല്യ കലാകാരനാണ് കലാനിലയം പരമേശ്വരൻ. അരങ്ങിലെ വേഷമാകാൻ പഠിച്ച് അണിയറയിലെ ബ്രഹ്മാവായി തീർന്ന കഥയാണ് കൂടൽമാണിക്യസ്വാമിയുടെ ഭക്തനായ പരമേശ്വരനാശാൻ്റേത്. ഒരുപക്ഷെ അത് പരമേശ്വരനാശാൻ്റെ മാത്രം കഥയാവാം. എറണാകുളം ജില്ലയിൽ മുത്തോലപുരം തട്ടാമറ്റത്തിൽ വീട്ടിൽ മൂശാരി കുഞ്ഞിൻ്റെയും കുഞ്ഞുപെണ്ണിൻ്റെയും മകനായി 1943 February 7 പരമേശ്വരൻ ജനിച്ചു. കോട്ടയം ജില്ലയിലെ മോനിപ്പള്ളിയിൽ മൂത്ത ജ്യേഷ്ഠൻ രാമൻകുട്ടിയുടെ കൂടെ നിന്നായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. രണ്ടാമത്തെ ജ്യേഷ്ഠനായ വേലായുധനോടൊപ്പം ഗരുഡൻ പർവയുടെ ചുവടുകൾ പഠിക്കുമ്പോൾ പരമേശ്വരന് 7 പ്രായം. നാട്ടിലെ പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ പരമേശ്വരൻ അക്കാലത്ത് ഗരുഡൻ പർവ അവതരിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ജ്യേഷ്ഠനായ കൃഷ്ണൻകുട്ടിയും നാലാമത്തെ ജ്യേഷ്ഠനായ തങ്കപ്പനും കൂട്ടിനുണ്ടാവും. പരമേശ്വരൻ്റെ കലാഭിരുചി കണ്ടറിഞ്ഞ കഥകളിയാശാൻ പാണാവള്ളി പപ്പുണ്ണിപ്പിള്ള പരമേശ്വരനെ തൻ്റെ ശിഷ്യനാക്കി. 12 കഥകളി അഭ്യസിക്കാൻ തുടങ്ങിയ പരമേശ്വരൻ ഗുരുദക്ഷിണയിൽ കൃഷ്ണൻ്റെ വേഷം കെട്ടി മോനിപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്തി. പള്ളിപ്പുറം ഗോപാലൻ നായരാശാൻ്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുടയിലെ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ കഥകളി വേഷം വിദ്യാർത്ഥിയായി ചേർന്നത് പരമേശ്വരൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. പഞ്ചലോഹ വിഗ്രഹ നിർമ്മാണവും ഓട്ടുപാത്ര നിർമ്മാണവും കുലത്തൊഴിലായി സ്വീകരിച്ച വിശ്വകർമ്മജരിലെ മൂശാരി കുടുംബത്തിൽ ജനിച്ച പരമേശ്വരനെ കഥകളി വേഷങ്ങളെക്കാൾ സ്വാധീനിച്ചത് കഥകളി നടനെ അമാനുഷികനാക്കി മാറ്റുന്ന ചുട്ടിയും കോപ്പുമായിരുന്നു. ജന്മസിദ്ധമായ വാസന കൊണ്ട് ചുട്ടികുത്താൻ സ്വയം പഠിച്ച പരമേശ്വരൻ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ കളികൾക്ക് ചുട്ടികുത്താൻ വന്നുകൊണ്ടിരുന്ന പ്രശസ്ത ചുട്ടി കലാകാരനായ കങ്ങഴ മാധവനിൽ നിന്നാണ് ചുട്ടിയുടെ കലയും ശാസ്ത്രവും അഭ്യസിച്ചത്. കലാനിലയത്തിൽ കഥകളിക്കോപ്പുകളുടെ ചുമതലക്കാരനായിരുന്ന M.K. പണിക്കരുടെ സഹായിയായി നിന്ന് പരമേശ്വരൻ കോപ്പ് പണിയും പഠിച്ചു. കലാനിലയത്തിൽ ഇടയ്ക്ക് വരാറുള്ള കോപ്പ് നിർമ്മാണ വിദഗ്ധനായ വാഴേങ്കട രാമവാര്യരുടെ ശിക്ഷണവും പ്രോത്സാഹനവും പരമേശ്വരനെ മികച്ച കോപ്പ് പണിക്കാരനാക്കി തീർത്തു. 6 കഥകളി വേഷം കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം 1968 പരമേശ്വരനെ തേടിയെത്തിയത് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിലെ ചുട്ടി അധ്യാപകൻ്റെ വേഷമായിരുന്നു. കൈകൊണ്ട് ചെരിച്ച് വക്കത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കിട്ടു ഇവിടെ ഇത് അങ്ങോട്ട് കൈ അങ്ങോട്ട് പിടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ. അപ്പോൾ എന്ന് വെച്ചാൽ ഉള്ളു കാണുന്നത് മുഖം മറപ്പിട്ടില്ല, വെളുപ്പ് കിട്ടില്ല, ആ ചുട്ടിക്കുള്ള ഭംഗി കിട്ടില്ല. മനസ്സിലായോ? പണ്ടേ തേങ്ങയിലാണ് ചെയ്ത് കണ്ടിരുന്നത്. അതിലാകുമ്പോൾ തുണിയിട്ട് വെള്ളം വലിയ കുറച്ച് താമസം വരും, അത് തുണിയിട്ട് ഉണക്കും. ഇത് കരത്തേരാണെങ്കിലും നമ്മൾ തുണിയിട്ട് ഉണക്കണം. എന്നിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ്
ഉണങ്ങും തോറും ഓരോ വരികൾ ചെയ്യുക, കടലാസ് വെട്ടി വെക്കുക. കടലാസ് വെട്ടി കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അതിന് തുണിയിട്ട് പറ്റിച്ച് ഒട്ടിക്കുക. അത് അങ്ങനെയാണ് ചെയ്തു വരണം. ഇപ്പോഴും അപ്പം ഈ അരിച്ചുട്ടി കുത്തുവാണെങ്കിൽ തന്നെ ഈ നൂല് വലിക്കും പൊക്ക് പൊക്കം തോറും തുണിയിട്ട് ഉണക്കി ഉണക്കി കരത്തലാണ് ശരി, തുണിയിട്ട് ഉണക്കി 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 വരും. അങ്ങനെ ചെയ്യും. കഥകളിക്ക് ഉപയോഗിക്കുന്ന കിരീടത്തിൻ്റെ തടി കുമിഴെന്ന് പറഞ്ഞ മരം, ഈ കല്ല് വെക്കാനുള്ള ദളങ്ങൾ ഉള്ളിടത്ത് കല്ല് വെക്കാനുള്ള ഭൂതളങ്ങളൊക്കെ ആശാരിയുടെ കൊത്തുകൊണ്ടാണ്. ആശാരിയുടെ കൈവരലാണ് ഇത് നമുക്ക് ഈ കാണുന്നത്. ഇവിടെ വണ്ടോട് വയ്ക്കും. പണ്ട് വണ്ടോടാണ് വെച്ചിരുന്നത്, ഇപ്പം അതിന് പകരം പ്ലാസ്റ്റിക്കിൻ്റെ. വണ്ടോടെന്ന് പറഞ്ഞ സാധനം ഈ സാധനം ഇപ്പം പ്ലാസ്റ്റിക് വളപ്പോട്ടാണ് വയ്ക്കുന്നത്. ആ വളപ്പോട്ടാണ് ഈ കാണുന്നത്, ഈ ലൈനിൽ പച്ച വളപ്പോട്ട്. പച്ച ഈ വണ്ടോട് ഇപ്പോൾ കിട്ടാനില്ലാത്ത കാരണമാണ് ഈ വളപ്പോട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ വണ്ടോട്ടിന് പല നിറം കണ്ടോ, അങ്ങോട്ട് ധരിക്കുമ്പോൾ കണ്ടോ കാണാൻ സാധിക്കും. ഇതിന് ഏഴ് നിറം വരണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ വളപ്പോട്ടിന് പച്ചയാണെങ്കിലും ആ ഒരു നിറയേ ഉള്ളൂ, മറ്റൊരു ജീവിയുടെയാണ്. ഈ വണ്ടെന്ന് പറഞ്ഞാൽ വണ്ട് ഈ വണ്ടിൻ്റെ ചിറകാണ്. അതുപോലെ തന്നെ ഈ നായകല്ലൊക്കെ വയ്ക്കുന്ന കടഞ്ഞ് എടുക്കുന്ന കല്ലുകളാണ് ചുമപ്പ് കല്ലുകൾ. കുമിഴ് തടിക്ക് വേറൊരു ഗുണമുണ്ട്, ഇതൊരു ഔഷധ തടിയാണ്. ഇവർ 3 മണിക്കൂർ നേരം ഈ കിരീടം തലയിൽ വെച്ചുകൊണ്ട് വെച്ച് അരങ്ങത്ത് നിന്നിട്ട് കളിക്കുന്നുണ്ടേ, അപ്പോൾ അതിൻ്റെ ഗുണം കിട്ടും, ഔഷധത്തിൻ്റെ ഗുണം കിട്ടും. മുരുക്കിൻ്റെ തടി കൊണ്ടും ചിലർ ഉണ്ടാക്കുന്നുണ്ട്. പഴയ മുരുക്കി മൂത്ത മുരുക്ക് കിട്ടി ഉണ്ടാക്കുന്നു. തെക്കോട്ട് ചില കിരീടം, തെക്ക സമ്പ്രദായത്തിൽ ചില കിരീടങ്ങൾ മുരുക്കിൽ ഉണ്ടാക്കിയ കിരീടം ഞാൻ കണ്ടിട്ടുണ്ട്. അതും മുരുക്കുന്ന അതും കനക്കുറവാണ്, വളരെ കനക്കുറവ്. ഉണങ്ങി കഴിഞ്ഞാൽ വളരെ കനക്കുറവാണ്. പിന്നെ ഈ തെക്കൻ കിരീടവും വടക്കൻ കിരീടമായിട്ടുള്ള വ്യത്യാസം ഉണ്ട്. ഇത് വടക്കൻ കിരീടമാണ്. വടക്കൻ കിരീടത്തിന് കൊത്തുപണികൾ ധാരാളം കൊടുക്കും. ഈ കൊത്തുപണി അതിന് നാരായ വിളക്കിൻ്റെ നാരായം പോലെ ഇത് മൈപ്പീലി കഴുത്തെന്ന് പറയുന്നത്. ഈ മൈപ്പീലി കഴുത്ത് പോലെ വന്നിട്ട് ഇവിടെ നാരായ വിളക്കിൻ്റെ നാരായം പോലെയാണ് ഇത് കാണുന്നത്. മറ്റേതിന് വ്യത്യാസം എന്താ കാണിച്ചു തരാം. പിന്നെ ഇത് മുഴുക്ക വെള്ളി പണികളാണ്, വെള്ളി കൊമ്മളകളാണ്. ബാക്കിയൊക്കെ അതുപോലെയുള്ള പണികളാണ്. ബാക്കിയിലെ ഇത് ഡിസൈൻ അതൊക്കെ അവരുടെ കൊത്തുപണികളാണ്. ഇതൊക്കെ ബാക്കിയുള്ള പണികളൊക്കെ ആശാരിയുടെ കൊത്തുപണികൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണികൾ ഈ പണികളൊക്കെ ചുട്ടിക്കാരാണ് ചെയ്യുന്നത്. അവർക്കാണ് ചുട്ടി കോപ്പുപണി എന്നാണല്ലോ പറയണത്. അപ്പോൾ കോപ്പുപണി നിർമ്മാണത്തിൻ്റെ ബാക്കിയുള്ള ഈ ആശാരിയുടെ കയ്യിൽ കോപ്പുപണി കൊത്തുപണി കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള നിർമ്മാണ പണികൾ മുഴുക്കെ ചുട്ടിക്കാരാണ് ചെയ്യുന്നത്. ഈ തെക്കൻ കിരീടത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞത് ഇതിന് കൊത്തുപണികൾ കുറയും. ഇതിന് ഈ വടക്കൻ കിരീടത്തിനേക്കാളും കോസ്റ്റ്ലി കുറവാണ്, വില കുറവാണ് പണികൾക്ക്. പണികളൊക്കെ കുറയും. ഇതിനൊക്കെ കൊത്തുപണികളുണ്ട്. ഇത് കൂടുതലും ഓരോന്ന് ഓരോന്ന് ചെറുത് പൊരുത്തായിട്ട് പല ഇതായിട്ടുണ്ട്. ഇതിന് വ്യത്യാസമുണ്ട്, ഉണ്ടോ? രണ്ടുമായിട്ടുള്ള വ്യത്യാസമുണ്ട്, ഉണ്ടോ? പൂന്തളത്തിന് ഉണ്ടോ? ഈ ഇത് വലിയ പൂന്തളം ഇതിങ്ങനെ വന്നു. ഇത് ഇതുമായിട്ട് നോക്കി ഇതിൻ്റെ വ്യത്യാസം കണ്ടു, അങ്ങനെ വന്നു. അപ്പോൾ ഈ ഇതിൻ്റെ വ്യത്യാസം ഈ മകുടത്തിൻ്റെ ഈ കിരീടത്തിൻ്റെ മകുടത്തിൻ്റെ ഇവിടെ ഈ ഇതിന് വിളക്കിൻ്റെ നാരായെന്ന് പറഞ്ഞു. ഇത് വാഴക്കുഴപ്പൻ്റെ സമ്പ്രദായമാണ്. നിങ്ങളുണ്ടോ വാഴച്ചുണ്ടില്ലേ, വാഴക്കുഴപ്പൻ അതിൻ്റെ സമ്പ്രദായത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. ഈ കൊത്തുപണികൾക്കും വ്യത്യാസമുണ്ട്. ഈ ഇവിടുത്തെ കൊത്തുപണിയും ഈ കൊത്തുപണിയുടെ ഉണ്ടോ, കല്ലിൻ്റെ പണിയുണ്ട്. ഇത് കുറച്ച് വലുപ്പം കൂടും, അപ്പോൾ പണി കുറയും. ഇതിന് പണി കുറയും, ഇതിന് പണി കൂടും. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമോ 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ രൂപം കൊണ്ട് 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി ഒരു ശ്രേഷ്ഠ കലാരൂപം എന്ന നിലയിൽ കഥകളിക്ക് പ്രശസ്തിയും അംഗീകാരവും കൈവന്നു. കഥകളി വേഷങ്ങൾക്ക് വ്യത്യസ്തമായ ചുട്ടികൾ ഏർപ്പെടുത്തിയത് കോട്ടയത്ത് തമ്പുരാനാണ്. കഥാപാത്രങ്ങളുടെ വ്യത്യസ്തമായ മുഖഭാവങ്ങളുടെ പ്രകാശനത്തിന് ചുട്ടിക്കുള്ള പ്രാധാന്യം അനിഷേധ്യമായ ഒന്നാണ്. കഥകളിയുടെ പൂർണ്ണതയ്ക്ക് അതെത്രമാത്രം അനിവാര്യമാണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. കുതിർത്ത അരി ചുണ്ണാമ്പ് ചേർത്ത് അരച്ച് തയ്യാറാക്കുന്ന മാവ് കൊണ്ടാണ് ചുട്ടി ഒരുക്കുന്നത്. നല്ല പച്ചരിയോ ഉണക്കലരിയോ മിനുസമായി അരച്ച് ഉരുട്ടിയതിൽ 1/3 ചുണ്ണാമ്പ് ചേർത്ത് വെണ്ണ പാകത്തിൽ വീണ്ടും അരച്ചെടുക്കുന്നു. പശ തേച്ചിട്ടാണ് സാധാരണയായി മുഖത്ത് ചുട്ടി കുത്തുന്നത്.
ചുട്ടിയുടെ ആകൃതിയിൽ മാവ് മുഖത്തു വീഴ്ത്തി ഈർക്കിൽ കൊണ്ട് പതുക്കെ കുത്തിപ്പിടിപ്പിക്കും. നാല് വരികളായാണ് ചുട്ടിയുടെ ഉയരം കൂട്ടുന്നത്. ചുട്ടിയുടെ നാല് വരികളിൽ ഒന്നിനും രണ്ടിനുമിടയിൽ ഒരു ചുവന്ന രേഖ ഭംഗി കൂട്ടുന്നതിനായി വരയ്ക്കുന്നു. വെള്ളം വേഗം വലിഞ്ഞ് ഉണങ്ങുന്നതിന് വെളുത്ത തുണി ചുട്ടിയിന്മേൽ ഒട്ടിക്കും. വെള്ളം നന്നായി വലിഞ്ഞാൽ മാത്രമേ അതിനുമേലെ അടുത്ത നൂൽ അണിയാൻ കഴിയുകയുള്ളൂ. മിനുസമായി വടിച്ച മുഖത്തിടുന്ന ചുട്ടിയും നന്നായി അരഞ്ഞിട്ടില്ലാത്തതും എണ്ണമയമുള്ള പ്രതലത്തിൽ വെച്ച് അരച്ചെടുക്കുന്നതുമായ മാവ് കൊണ്ടിടുന്ന ചുട്ടിയും അടർന്നു പോവാനിടയുണ്ട്. അരിമാവ് കൊണ്ട് മാത്രം ചുട്ടി കുത്തിയിരുന്ന രീതി കടലാസ് ചുട്ടിക്ക് വഴിമാറിയത് 1940 മുതൽക്കാണ്. KP രാമകൃഷ്ണ പണിക്കരാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. വേഷത്തിൻ്റെ രൂപഭംഗി വർദ്ധിപ്പിക്കാനും സമയം ലാഭിക്കാനും ഈ പരിഷ്കാരം വഴിവെച്ചു. ചുട്ടിയുടെ അടിനൂല് മാത്രം അരിമാവ് കൊണ്ട് തയ്യാറാക്കി അതിന്മേൽ കടലാസ് ചുട്ടി പിടിപ്പിക്കുന്നതിലൂടെ 2 മണിക്കൂറിനുള്ളിൽ ഒരു വേഷം പൂർത്തിയാക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. പരമേശ്വരനാശാൻ്റെ ചുട്ടിയെക്കുറിച്ച് മതിപ്പുള്ളവരാണ് പണ്ടത്തെയും ഇന്നത്തെയും കലാകാരന്മാർ. വിശ്വപ്രസിദ്ധ കൂടിയാട്ടം ആചാര്യരും നടനുമായ അമ്മന്നൂർ മാധവ ചാക്യാരുടെ മുഖത്ത് പ്രത്യേകിച്ചും കത്തി വേഷം, രാവണൻ്റെ ചുട്ടി, സാധാരണഗതിയിൽ ആദ്യത്തെ പ്രാവേശ്യമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചുട്ടി ഇളകണ പതിവുണ്ട്. കാരണം ആശാൻ്റെ മുഖത്തെ പേശികൾ, ആ പേശികളുടെ ചലനങ്ങൾ ഒക്കെ വളരെ ശ്രദ്ധിച്ച് ചുട്ടുകുത്തിയില്ലെങ്കിൽ അടന്നു പോകാൻ സാധ്യതയുള്ള രീതിയിൽ അത്രയും ചലനാത്മകമാണ് ആശാൻ്റെ മുഖം. അങ്ങനെ അതിന് പ്രശ്നമായിട്ട് ഇരിക്കുന്ന കാലത്താണ് ശ്രീ പരമേശ്വരൻ ഞങ്ങളുടെ സംഘത്തിൽ ചുട്ടിക്കാരനായിട്ട് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സാമർഥ്യം കൊണ്ട് തന്നെ എന്ന് പറയാം. ശ്രീ കലാനിലയം പരമേശ്വരൻ ചുട്ടി നിർമ്മാണം ആശാൻ്റെ മുഖത്ത് ആരംഭിച്ചതിന് ശേഷം ചുട്ടി ഇളകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവർക്കും തൃപ്തികരമായ രീതിയിലുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിന് ഉള്ളത്. അത് ആരെയും വെറുപ്പിക്കില്ല, ആരോടും ദേഷ്യപ്പെട്ടിട്ട് കണ്ടിട്ടില്ല. അല്ല, അങ്ങനെ പല വിധത്തിലും അദ്ദേഹം മറ്റുള്ള വ്യക്തികളായിട്ട് അങ്ങേറ്റം അടുപ്പത്തോടുകൂടി പെരുമാറി എല്ലാവരുടെയും സ്നേഹം സമ്പാദിക്കാൻ അങ്ങേറ്റം ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ശ്രമിച്ചല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് വിജയം ധാരാളം കിട്ടിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചുട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം മതിപ്പാണ് തോന്നിയിട്ടുള്ളത്. പരമേശ്വരൻ്റെ ചുട്ടി അത് മതി എന്നുള്ളത് ഞാൻ ധാരാളം തുറന്നിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥനായ കലാമണ്ഡലം രാമകുട്ടി നായരാശാൻ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്, പരമേശ്വരൻ മതി എന്നുള്ളത് തന്നെ. പരമേശ്വരൻ്റെ ധാരാളം ശിഷ്യ സമ്പത്തുമുണ്ട്, ചുട്ടി, കോപ്പുപണി മുതലായവയ്ക്ക്. ഈ പരമേശ്വരൻ ചുട്ടിയിൽ മാത്രം വിദഗ്ധനല്ല, കോപ്പുപണിയിലും വിദഗ്ധനാണ്. ഒരിക്കൽ പ്രശസ്ത കഥകളി ആചാര്യൻ കീഴ്പ്പടം കുമാരൻ നായരാശാൻ്റെ ഹനുമാൻ വേഷത്തിന് ചുട്ടി കുത്തിയപ്പോഴുണ്ടായ അനുഭവം പരമേശ്വരൻ ആശാന് മറക്കാനാവാത്തതാണ്. വേഷം തീർന്ന് അണിയറ വിളക്കിന് മുമ്പിൽ തൊഴുത് പ്രാർത്ഥിച്ച ശേഷം ചുട്ടിക്കാരനായ പരമേശ്വരനെയും തൊഴുത് അരങ്ങത്തേക്ക് പോയി വരട്ടെ എന്ന് അദ്ദേഹം അനുമതി ചോദിച്ചു. കീഴ്പ്പടം കുമാരൻ നായരാശാനെ പോലെ മുതിർന്ന ഒരാൾ കളിയരങ്ങത്തേക്ക് പോകാൻ ഒരു ചുട്ടിക്കാരനോട് അനുവാദം ചോദിക്കുന്നത് എന്തിനെന്ന് പരമേശ്വരൻ വിസ്മയിച്ചു. ആശാൻ്റെ വേഷം കഴിഞ്ഞ് അണിയറയിൽ തനിയെ ഇരുന്നപ്പോൾ പരമേശ്വരൻ അടുത്ത് ചെന്ന് ചുട്ടിക്കാരനെയും തൊഴാൻ തുടങ്ങിയോ എന്ന് വിനയത്തോടെ ചോദിച്ചു. കീഴ്പ്പടം ഒരാചാരന് ചേർന്ന് നിറവോടെ പറഞ്ഞു.
ജീവനുള്ള മനുഷ്യൻ്റെ മുഖത്ത് ചുട്ടികുത്തി ഒരു രൂപം മുഴുവൻ സൃഷ്ടിച്ചു വിട്ട ബ്രഹ്മാവിനെയാണ് ഞാൻ തൊഴുതത്. എൻ്റെ മുഖത്ത് ചുട്ടികുത്തിയത് അരങ്ങത്ത് കളിക്കുമ്പോൾ അടർന്നു പോകാതിരിക്കാനും സൃഷ്ടികർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. ആശാൻ്റെ വാക്കുകളുടെ പൊരുളും വ്യാപ്തിയും പരമേശ്വരൻ്റെ മനസ്സിനെ വികാരനിർഭരമാക്കി. ചുട്ടി കോപ്പ് പണിത്തിരക്കിനിടയിലും പരമേശ്വരൻ ആശാൻ അഭിനയിക്കാനും സമയം കണ്ടെത്താറുണ്ട്. രണ്ടോ മൂന്നോ വേഷങ്ങൾക്ക് ചുട്ടി കുത്തിയിട്ടായിരിക്കും ആശാൻ തനിക്ക് ചുട്ടിയിടാൻ കിടന്നുകൊടുക്കുന്നത്. സാധാരണ ആരും കെട്ടാത്ത വേഷങ്ങളോടാണ് പരമേശ്വരൻ ആശാൻ പ്രിയം. ഭീരു, മന്ത്രവാദി, കാട്ടാളൻ, കാർക്കോടകൻ, വീരഭദ്രൻ, ഭദ്രകാളി എന്നീ കഥാപാത്രങ്ങൾ. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ 2008 February 24 സംഘടിപ്പിച്ച സമാദരണോത്സവം കഥകളി രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട ഈ അതുല്യ കലാകാരനോട് ശിഷ്യന്മാരും സുഹൃത്തുക്കളും കലാസംഘടനകളും കാണിച്ച സ്നേഹപൂജയായി മാറി. ചുട്ടി ആണ് അല്ലെ കോപ്പണി എന്ന് പറഞ്ഞാൽ കരകൗശലത്തിൻ്റെ രംഗമാണത്. അതിൽ കലയുടെ അംശവും വേണം, എന്നാലേ അത് മുഴുവനാവുള്ളൂ. കഥകളിയിൽ ആദ്യം കാണുക വേഷക്കാരനെയാണ്. കഥകളി ആയാലും പണില്ല, മോഹനിയാട്ടായാലും പണില്ല, കൂത്തായാലും പണില്ല, കൂടിയാട്ടായാലും പണില്ല, കൃഷ്ണാട്ടായാലും പണില്ല. വേഷക്കാരനെ ആദ്യം കാണുള്ളൂ, പിന്നെ കുട്ടികാരനെയും പാട്ടുകാരനെയും കണ്ടെന്ന് വരും. ഈ അണിയറക്കാരെ കണ്ടെത്തില്ല. അത് കണ്ടെത്തിയിട്ട് ആദരിക്കാൻ തോന്നിയില്ല. എത്രയാണ് പ്രശംസിച്ചാൽ മതിയാവുന്ന കണക്കില്ല. പരമേശ്വൻ ആദ്യം ചുട്ടി പുതിയ കഥ പരമേശ്വൻ വളപ്പുകയും വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയാറുണ്ട്. ഔപചാരികമായി അരങ്ങേറ്റം നടക്കുന്നതിന് മുമ്പ് അന്ന് കേരളത്തിൽ ഏറ്റവും നല്ല കഥകളിക്കൊപ്പ് ഉണ്ടായ വരെ സ്മരാലയത്തിൻ്റെ എറണാകുളത്ത് പ്രധാനപ്പെട്ട പല ഫോറിനേഴ്സും വന്ന് കളിയുണ്ടെങ്കിൽ മധു പിടിച്ചു പോയി പരമേശ്വരനാണ് കൂപ്പുമായിട്ട് എറണാകുളത്തേക്ക് പോകുന്നത്. മധുവാണ് എറണാകുളം കഥകളി ക്ലബിൻ്റെ സെക്രട്ടറി. അങ്ങനെ ഒരിക്കൽ എറണാകുളത്തേക്ക് കഥകളിക്കൊപ്പുമായിട്ട് പരമേശ്വരൻ ചെന്നു. ഉച്ചയായി, വൈകുന്നേരം 6 മണിക്കാണ് കഥി കളി. ഉച്ചയ്ക്ക് നള ചേരുന്ന 1-ാം ദിവസമാണ്. ഒരു ചുട്ടിയെ വീണു, ചുട്ടിക്കാരൻ എത്തിയിട്ടില്ല. നളൻ തേക്കാൻ വന്നിരിക്കുകയായി, ചുട്ടിക്കാളെ എത്തിയിട്ടില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, എടാ നിനക്കറിയില്ലേ ചുട്ടി കുത്താൻ നിനക്കറിയാലോ ഇല്ലേ എന്ന് ചോദിച്ചു പരമേശ്വരനോട്. പരമേശ്വരൻ ഒന്നും പറഞ്ഞില്ല. അപ്പം അത് മധുവിനോട് പറഞ്ഞു, ഇവനറിയാം ചുട്ടി കുത്താൻ, അവൻ കുത്തിക്കോളും എന്ന് പറഞ്ഞു. മധു പറഞ്ഞു, നീ പോയിട്ട് വീട്ടിൽ പോയിട്ട് കുറച്ച് അരിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് അരച്ച് ചുട്ടി മാവുണ്ടാക്കുക, ഞാൻ പോയിട്ട് പേപ്പറും കത്തിരിയൊക്കെ വാങ്ങിച്ചു വരാൻ പറഞ്ഞു. മധുവാണ് എറണാകുളം മാർക്കറ്റിൽ പോയിട്ട് കടലാസും കത്തിരിയൊക്കെ വാങ്ങിച്ചു വരികയാണ്. പരമേശ്വരൻ മധുവിൻ്റെ വീട്ടിൽ പോയിട്ട് അരി കുതിർത്താൻ പോലും നേരമില്ല, കാരണം നളം കെട്ടുന്നാൾ തേക്കാരിക്കുകയാണ്, ചുട്ടി അരി വെള്ളത്തിലിടുന്നേ ഉള്ളൂ. എങ്ങനെയോ ചുട്ടി കരച്ച് കൊണ്ടുവന്ന് ചുട്ടി കുത്തി പരമേശ്വരൻ ധൈര്യമായിട്ട് ചുട്ടി കുത്തി. ഒന്നും പറഞ്ഞില്ല, നളം കെട്ടിയാളൊന്നും പറഞ്ഞില്ല. അരങ്ങത്ത് പോയി വന്നിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ കുഴപ്പമുണ്ടായില്ല എന്ന്. കാരണം അദ്ദേഹം പറയാഞ്ഞത് ഇത് കഴിയുന്നവരോടെ ഇരിക്കട്ടെ, ചുട്ടി നളൻ അരങ്ങത്ത് നിന്ന് വരുമ്പോഴും ചുട്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാമെന്ന് വെച്ചിട്ട് പറയാതിരുന്നേ, കാരണം ഇങ്ങനെ അരച്ചൊക്കെ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ പറഞ്ഞേടാ കുഴപ്പമൊന്നുമില്ല, നിൻ്റെ ചുട്ടി കുഴപ്പമൊന്നുമില്ല എന്ന് നോക്കി. കലത്തിലും തേങ്ങയിലൊക്കെ ചുട്ടി കുത്തി പഠിച്ച ഒരാൾക്ക് ഒരു മനുഷ്യൻ്റെ മുഖത്ത് ആദ്യമായിട്ട് ചുറ്റി കുത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് കൈമറയ്ക്കും. പക്ഷേ പരമേശ്വരൻ സാധാരണ ചുട്ടി കുത്തി പഠിക്കാൻ പുറപ്പാടുകാരുടെ മുഖത്താണ്, എന്തായാലും ഒന്നും പറയില്ല. അതിനീറ്റ് പൊക്കോളും, കാരണം പഠിക്കുന്ന കുട്ടിയല്ലേ. കുറച്ചുകൂടി സീനിയറായിട്ടുള്ള ചുട്ടി കുത്തിനെച്ചൊന്നും പറയില്ല. ഇവിടെ നളൻ്റെ മുഖത്താണ് ചുട്ടി കുത്തി. പക്ഷെ പരമേശ്വരൻ്റെ പരമഭാഗ്യത്തിന് ലോകത്തിൽ ആരെങ്ങനെ ചുട്ടി കുത്തിയാലും തെറ്റാത്ത ബ്രഹ്മാവ് കഥകളിക്ക് വേണ്ടി സൃഷ്ടിച്ചൊരു മുഖത്താണ് ആദ്യമായിട്ട് കുത്തി ചുട്ടി കുത്തി. പത്മശ്രീ കലാമണ്ണൻ കൃഷ്ണൻ നേരായിരുന്നു, അദ്ദേഹത്തിൻ്റെ മുഖത്താണ് ആദ്യമായിട്ട് ചുട്ടി കുത്തി. പരമേശ്വരൻ പലപ്പോഴും അഭിമാനമായിട്ട് പറയാറുണ്ട്, കൃഷ്ണൻ നേരേശ് അത് കഴിയുമ്പോൾ കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞു വന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്താണ് ആദ്യമായിട്ട് പരമേശ്വരൻ ചുട്ടി കുത്തി തുടങ്ങുന്നത്. രാവിലെ സെമിനാറും ഉച്ചയ്ക്ക് ശേഷം സുഹൃത്ത് സമ്മേളനവുമായിരുന്നു. വൈകുന്നേരം നടന്ന സമാദരണ ചടങ്ങിൽ കീർത്തിപത്രവും പൊന്നാടകളും സ്വർണ്ണഹാരവും നൽകി കലാരംഗത്തുള്ളവരും ശിഷ്യന്മാരും അദ്ദേഹത്തെ ആദരിച്ചു. പരമേശ്വരൻ ആശാൻ തൻ്റെ ഗുരുനാഥന്മാരെ പ്രണമിച്ചു.
പരമേശ്വരനാശൻ്റെ ശിഷ്യന്മാർ ആചാര്യവന്ദനം നടത്തി. മൂന്ന് തലമുറകളുടെ സംഗമം ഒരു അപൂർവതയായി. ചിത്രകാരൻ്റെ കരവിരുതില്ലെങ്കിൽ കഥകളിക്ക് രാമനില്ല, രാവണനില്ല, ഹനുമാനുമില്ല. കഥകളി രംഗത്ത് ആഹാര്യത്തിൻ്റെ പ്രാധാന്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. തേപ്പ്, ചുട്ടി, ഉടുത്തുകെട്ട് എന്നീ മൂന്ന് പ്രക്രിയകളാണ് കഥകളിയുടെ വേഷവിധാനത്തിൻ്റെ കാതൽ. കഥകളി വേഷം അണിയറയിൽ നിന്നും അരങ്ങിലെത്താൻ ഏകദേശം 4 മണിക്കൂർ സമയമെടുക്കും. ഇതിൽ 2 മണിക്കൂറോളം ചുട്ടിക്ക് വേണം. ആട്ടവിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ പോലും കഥകളി നടൻ്റെ മുഖത്തെ കൂടുതൽ പ്രശോഭിപ്പിക്കാനും മുഖത്തെ ഭാവങ്ങൾ വ്യക്തമായി ആസ്വാദകനിൽ എത്തിക്കാനും ചുട്ടി സഹായിക്കുന്നുണ്ട്. പരമേശ്വരൻ നല്ലൊരു ചുട്ടിക്കാരനും അതേപോലെ തന്നെ നല്ലൊരു കഥകളി വേഷക്കാരനും കൂടിയാണ്. ഇത് രണ്ടും കൂടി ഒരേപോലെ കൈകാര്യം ചെയ്യാവുന്ന ആളുകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് തന്നെ പരമേശ്വരൻ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ലോകത്തെ ഏറ്റവും കനം കൂടിയ മുഖത്തെഴുത്തിനുള്ള റെക്കോർഡ് ചുട്ടിയുടെ പേരിൽ ഗിന്നസ് ബുക്കിൽ കുറിക്കപ്പെട്ടു കഴിഞ്ഞു. മനയോല, ചായില്യം, ചെഞ്ചില്യം, നീലം, സിന്ദൂരം, മഷി, വെളിച്ചെണ്ണ എന്നിവയാണ് മുഖത്തേപ്പിന് ഉപയോഗിക്കുന്നത്. കഥകളി നടന്മാർ തന്നെയാണ് മുഖത്തേപ്പ് നടത്തുന്നത്. ചുട്ടിയാണ് കഥകളിയിലെ മുഖത്തെഴുത്തിൽ പ്രധാനപ്പെട്ടത്. കഥകളി നടനെ അണിയിച്ചൊരുക്കുന്നതിൽ ഏറ്റവും ശ്രമമേറിയതും ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതുമാണ് ചുട്ടിക്കഥ. വേഷത്തിനനുസരിച്ച് കഥകളി കോപ്പുകളുടെയും കുപ്പായങ്ങളുടെയും ആഭരണങ്ങളുടെയും അണിയിച്ചൊരുക്കലാണ് ഉടുത്തുകെട്ടുകാർ നിർവഹിക്കുന്നത്. പുണ്യാഹച്ചുണ്ടയുടെ പൂവിനുള്ളിലെ ഫലാങ്കുരം വെള്ളത്തിൽ ചാലിച്ച് കൺപോളയ്ക്കുള്ളിൽ വെച്ച് കണ്ണിൻ്റെ വെളുപ്പ് ചുവപ്പാക്കുന്നതോടെയാണ് മുഖത്തെഴുത്ത് പൂർണ്ണമാകുന്നത്. കഥകളിയിൽ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ചാണ് വേഷം. ഓരോ വേഷത്തിനും മുഖത്ത് പ്രത്യേക തേപ്പും ചുട്ടിയുമുണ്ട്. പച്ച, താടി, കത്തി, കരി എന്നീ വേഷങ്ങൾക്ക് ചുട്ടിയുണ്ടായിരിക്കും. മിനുക്കു വേഷത്തിന് ചുട്ടിയുണ്ടാവില്ല. പച്ചവേഷം സത്വഗുണമുള്ള കഥാപാത്രങ്ങൾക്കുള്ളതാണ്. ധർമ്മപുത്രർ, നളൻ തുടങ്ങി നല്ല ഗുണമുള്ള രാജാക്കന്മാർ, ദേവേന്ദ്രൻ, രാമലക്ഷ്മണന്മാർ, കൃഷ്ണൻ എന്നിവർ പച്ചവേഷക്കാരാണ്. ചുട്ടിക്കകത്തുള്ള ഭാഗം മുഴുവൻ പച്ച മനയോല തേക്കുന്നത് കൊണ്ടാണ് പച്ചവേഷം എന്ന പേര് ലഭിച്ചത്. ഗർവിഷ്ഠരും ദുർനടത്തക്കാരുമായ രാജാക്കന്മാർ, രാക്ഷസന്മാർ, അസുരന്മാർ തുടങ്ങിയ കഥാപാത്രങ്ങളാണ് കത്തിവേഷത്തിൽ വരുന്നത്. ദുര്യോധനൻ, രാവണൻ, കീചകൻ തുടങ്ങിയവർ കത്തിവേഷക്കാരാണ്. ചുട്ടിയുടെ ഭാഗമായി മൂക്കിൻ്റെ അറ്റത്തും നെറ്റിയിലും ഉരുണ്ട ചുട്ടിപ്പൂവ് കത്തിവേഷത്തിൻ്റെ പ്രത്യേകതയാണ്. കത്തിവേഷം കുറും കത്തി, നെടും കത്തി എന്നിങ്ങനെ രണ്ടിനമുണ്ട്. വീതിയുള്ള കൃത്രിമ താടി വെച്ച് കിട്ടുന്നവയാണ് താടിവേഷങ്ങൾ. താടിയുടെ നിറത്തിനനുസരിച്ച് ചുവന്ന താടി, വെള്ളത്താടി, കറുത്ത താടി എന്നിങ്ങനെ താടിവേഷങ്ങളെ മൂന്നായി തിരിച്ചിരിക്കുന്നു. ദുഷ്കർമ്മികളും അഹങ്കാരികളുമാണ് ചുവന്ന താടിവേഷക്കാർ. കഥകളിയിലെ ഏറ്റവും വലിപ്പമുള്ളതും ഭീകരത തോന്നിക്കുന്നതുമായ വേഷം. മൂക്കിൻ്റെ അറ്റത്ത് വലിയ ചുട്ടിപ്പൂവും തലയിൽ കുറ്റിച്ചാമരമെന്ന വലിയ കിരീടവും അണിയുന്നു.
ദുശാസനൻ, ബഗൻ, സുഗ്രീവൻ, നരകാസുരൻ എന്നിവർ ചുവന്ന താടിവേഷക്കാരാണ്. സാത്വികരായ കഥാപാത്രങ്ങൾക്കാണ് വെള്ളത്താടിവേഷം. ഹനുമാൻ, ജാമ്പവാൻ, നന്ദികേശ്വരൻ തുടങ്ങിയവർ വെള്ളത്താടിക്കാരാണ്. മുഖത്തെ തേപ്പിലും ഉടുത്തുകെട്ടിലും ഈ വേഷങ്ങൾക്ക് വ്യത്യാസമുണ്ട്. കലി, വിഷ്ണുജ്വരം എന്നീ കഥാപാത്രങ്ങൾക്കാണ് കറുത്ത താടിവേഷം. താടിയും കുപ്പായവും കറുത്ത നിറമുള്ളതായിരിക്കും. നീച കഥാപാത്രങ്ങൾക്ക് കരിവേഷം തന്നെ വേണമെന്നുണ്ട്. കാട്ടാളൻ, ഗുഹൻ തുടങ്ങിയ പുരുഷ കഥാപാത്രങ്ങൾ ആൺകരി വിഭാഗത്തിലും, പൂതന, ശൂർപ്പണഖ, താടക തുടങ്ങിയവർ പെൺകരി വിഭാഗത്തിലും ഉൾപ്പെടുന്നു. കരിവേഷത്തിൻ്റെ കിരീടം ഉരലിൻ്റെ ആകൃതിയിലുള്ളതായിരിക്കും. ചുട്ടിയില്ലാത്ത മിനുക്കുവേഷങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളും ബ്രാഹ്മണർ, ഋഷിമാർ, ദൂതർ തുടങ്ങിയ പുരുഷ കഥാപാത്രങ്ങളും ഉൾപ്പെടുന്നു. മിനുക്കുവേഷങ്ങൾ മൃദുല സ്വഭാവക്കാർക്കും സൽസ്വഭാവികൾക്കുമുള്ളതാണ്. ഇവയ്ക്കു പുറമേ പഴുക്ക, ചമപ്പ്, എഴുത്ത്, പൊയ്മുഖം എന്നിങ്ങനെയും വേഷങ്ങളുണ്ട്. നരസിംഹം, ഹംസം തുടങ്ങിയ പ്രത്യേക വേഷങ്ങളുമുണ്ട്. ചുട്ടിയിലും കോപ്പ് പണിയിലും വേഷങ്ങളിലും മാത്രമായി പരമേശ്വരനാശാൻ്റെ മനസ്സ് ചുരുങ്ങുന്നില്ല. ഉടുത്തുകെട്ടിൽ എന്തെങ്കിലും കോട്ടമുണ്ടോ, ആടയാഭരണങ്ങൾ എല്ലാമായോ, കിരീടം വെച്ചത് ശരിയായോ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ആശാൻ ശ്രദ്ധാലുവായിരിക്കും. കലയോടുള്ള പൂർണ്ണ സമർപ്പണം, ജോലിയോടുള്ള ആത്മാർത്ഥത, സ്നേഹപൂർവമായ പെരുമാറ്റം, ആരോടും ദേഷ്യമില്ലാത്ത പ്രകൃതം, ക്ഷമാശീലം എന്നീ ഗുണങ്ങളാണ് പരമേശ്വരൻ ആശാനെ എല്ലായിടത്തും അഭിമതനാക്കുന്നത്. വിവിധ കഥകളി സംഘങ്ങളോടൊപ്പം യൂറോപ്പ്, അമേരിക്ക, റഷ്യ, ജപ്പാൻ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. ഒട്ടേറെ പുരസ്കാരങ്ങളും പരമേശ്വരൻ ആശാനെ തേടിയെത്തിയിട്ടുണ്ട്. 1987 എം എസ് നമ്പൂതിരി പുരസ്കാരം, 92 ടി എൻ നമ്പൂതിരി പുരസ്കാരം, 98 ചാലക്കുടി നമ്പീശൻ അവാർഡ്, 98 മുതൽ 2 വർഷം കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ സീനിയർ ഫെലോഷിപ്പ്, 1999 വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ പുരസ്കാരം, 2003 കലാനിലയത്തിൻ്റെ ഉണ്ണായി വാര്യർ പുരസ്കാരം, കേരള കലാമണ്ഡലത്തിൻ്റെ അംഗീകാരമുദ്ര തുടങ്ങിയ പുരസ്കാരങ്ങൾ. സംതൃപ്തമായ കുടുംബജീവിതത്തിനുടമയാണ് പരമേശ്വരനാശാൻ. ഭാര്യ, കുമാരി, 4 പെൺമക്കളും കലാകാരികൾ തന്നെ. കടലാസ് ചുട്ടിയിൽ അരികുമടക്കുന്ന രീതി ആവിഷ്കരിച്ചത് പരമേശ്വരൻ്റെ ഗുരുനാഥനായ കങ്ങഴ മാധവനായിരുന്നു. എല്ലാ നിരയിലുമുള്ള കടലാസിലും അരികുമടക്കിയുള്ള ചുട്ടിയുടെ പരിഷ്കൃത രീതി പരമേശ്വരനാശാൻ്റെ ഭാവനയിൽ രൂപപ്പെട്ടതാണ്. ചുട്ടിയിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിരാനും അവ പൂർണ്ണമായി ശിഷ്യർക്ക് പകർന്നു നൽകാനുമുള്ള മനസ്സാണ് കലാനിലയം പരമേശ്വരനാശാനെ വ്യത്യസ്തനാക്കുന്നത്. വേഷക്കാരനായി രംഗത്തു വരാറുള്ള ഗുരുവിൻ്റെ മുഖത്ത് ചുട്ടിക്കുത്താനുള്ള അവസരം പരമേശ്വരനാശാൻ്റെ ശിഷ്യർക്ക് മാത്രം ലഭിക്കുന്ന അപൂർവ ഭാഗ്യമാണ്. കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം ഗോപി തുടങ്ങിയ പ്രമുഖർക്ക് ചുട്ടിക്കുത്താൻ ശിഷ്യർക്ക് അവസരമൊരുക്കിയിട്ടുള്ള ഗുരുവും ഒരുപക്ഷെ കലാനിലയം പരമേശ്വരൻ മാത്രമായിരിക്കും. കഥകൾ ചുട്ടി വൃത്തിയാവണമെങ്കിൽ പേപ്പർ ഉള്ളുവെട്ടി കറക്റ്റാകണം. പേപ്പർ ഉള്ളുവെട്ടണം, ഷേപ്പും ചുട്ടിയുടെ ഷേപ്പ് കറക്റ്റ് ചെയ്ത് ഇരിക്കണം. എന്നാലേ ചുട്ടി മുഖത്തിരിക്കും. അത് എങ്ങനെയാണെന്നുള്ള ആശാൻ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരും. വേറെ ഒരു സ്ഥലത്തും ഇല്ലാതെ മാതിരി മുഖത്തിനോട് ചേർന്ന് കറക്റ്റായിട്ട് ചുട്ടിയുടെ പേപ്പർ വെട്ടി വെച്ചതിന് ശേഷം മാത്രമേ ആശാൻ രണ്ടാമത്തെ നൂല് വലിച്ചു നേരത്തുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊന്നും അങ്ങനെയല്ല. 2 നൂലും വലിച്ചതിന് ശേഷമാണ് പേപ്പർ വെട്ടി വയ്ക്കുക അരിയുടെ മുകളിൽ. അപ്പോൾ ചുട്ടിയും മുഖമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ഇത് കറക്റ്റാവും, ചുട്ടി പോരില്ല. പിന്നെ നൂല് കറക്റ്റ് നൂല് വലിച്ച്
അരിച്ചുട്ടി പഠിപ്പിച്ചതിന് ശേഷം മാത്രമേയാണ് ആശാൻ പേപ്പർ വെട്ടാൻ സമ്മതിക്കുള്ളൂ. പരമേശ്വരാശാൻ്റെ ശിഷ്യന്മാർക്ക് മാത്രമേ ഭാഗ്യം കിട്ടുകയുള്ളൂ. ആശാൻ്റെ ഒരു ക്ലാസ് പോലെ തന്നെയാണ് ആശാൻ്റെ മുഖത്ത് ചുട്ടി കുത്താൻ കിട്ടുന്ന അവസരം. അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ, ഇപ്പോൾ ചുവന്നതാടി, അതുപോലെ തന്നെ നരസിംഹം, ഇതൊക്കെ ഞാൻ തന്നെ ചുട്ടി കുത്തിയിട്ട് അദ്ദേഹം വേഷം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അദ്ദേഹം നല്ലൊരു വേഷത്തിൽ നിന്നിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ പ്രശസ്തി കിട്ടുമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചുട്ടി കലാകാരനായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ലഭിക്കാതെ പോയ അംഗീകാരങ്ങളോ ലഭിച്ച അവഗണനകളോ പരമേശ്വരൻ ആശാനെ ഒട്ടും നിരാശനാക്കുന്നില്ല. അണിയറയിൽ താൻ ജീവൻ നൽകിയ വേഷങ്ങൾ അരങ്ങിൽ നിറഞ്ഞാടുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയാണ് പരമേശ്വരൻ ആശാൻ്റെ വിജയം.